ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ ക്രാഫ്റ്റിംഗ് സെക്ഷനിലോട്ട് സ്വാഗതം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരു ഹോൾ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിന് ഫസ്റ്റ് ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കോസ്റ്റൊക്കെ കുറഞ്ഞ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സുകളാണ്. അപ്പോൾ എനിക്കത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറേജ് ബാഗാണ്. ഇത് നമുക്ക് സാരി, ഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൽ 3 പീസസ്സാണ് നമുക്ക് കിട്ടുക. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെയാണ്. നമുക്ക് ഈസി ആയിട്ട് എന്താണ് നമ്മുടെ സാരീസ് മടങ്ങുമൊന്നും ചെയ്യാണ്ട് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു പീസിൽ നമുക്ക് ഏകദേശം ഒരു 10 സാരിയോളം നമുക്ക് മടക്കി വെക്കാൻ പറ്റും. അതോടൊപ്പം ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് ഷെയ്ഡ് പോലെയാണ് വന്നിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന സാരീസ് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. കാരണം നമുക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സാരീസാണ് ഇരിക്കുക, എവിടെയാണ് ഇരിക്കുക എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചോപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ചോപ്പർ. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ ഈ സവോള ഏരിയൽ പരിപാടികളൊക്കെ. സോ അതിൽ നിന്ന് ശരിക്കും നല്ല ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സവോള കാര്യങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലേഡ് കാര്യങ്ങൾ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. സോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഒരു ബ്ലെൻഡറാണ്. ബ്ലെൻഡർ അല്ലെങ്കിൽ ബീറ്റർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബ്ലെൻഡറാണ്. നമുക്ക് ഹാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഹാൻഡ് വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുക. സിമ്പിളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മൾട്ടി കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഒരു ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡാണ്. ഇതേപോലെ തന്നെ വേറെ കളേഴ്സ്, അതായത് ആ ഹാൻഡിൻ്റെ അവിടുത്തെ കളേഴ്സ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 74 something ആയിരുന്നു. ദെൻ അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഡെലിവറി ചാർജും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും റേറ്റിന് ചെറിയൊരു വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ മേടിക്കുന്ന സമയത്ത് ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ കാണിക്കുന്ന പ്രൊഡക്ട്സിനൊന്നും ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സിനൊന്നും ഡെലിവറി ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. എക്സാക്റ്റ് ആ ഒരു പ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ചപ്പാത്തി മേക്കറാണ് കേട്ടോ. ഇതെല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 something ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ റേറ്റ് കുറവുണ്ട് കേട്ടോ. ഒരു 215 ആയിട്ടുണ്ട്, 215 ആ ഒരു റേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അത്ര എക്സ്പെക്റ്റേഷൻ വെച്ച് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് അല്ലായിരുന്നു. എന്തായാലും വന്നപ്പം നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല വുഡ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റോളറൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഈ പ്ലൈവുഡ് മോഡലോ ആ ഒരു മോഡലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്, കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഫിനിഷിങ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ഫങ്ഷൻ മിക്സിംഗ് ബൗളാണ് കേട്ടോ. ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഒക്കെ ആയിരുന്നു. അതേപോലെ തന്നെ മൾട്ടി കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, അവർ റാൻഡമായിട്ട് നമുക്ക് കളേഴ്സ് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് റാൻഡമായിട്ടേ കിട്ടത്തുള്ളൂ.
മൾട്ടി പർപ്പസ് ആണ്. നമുക്കിപ്പോൾ റൈസ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ, അതേപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ, ഇപ്പോൾ റൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും റിമൂവ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ മേടിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 something ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും റേറ്റ് കുറേയും കൂടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. ഇതുവരെ നമ്മൾ കുറച്ച് കിച്ചൺ അക്സസറീസ് കാര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബുദ്ധ സ്റ്റാച്യു ആണ്. അപ്പോൾ ഇതൊരു ഷോക്കേസ് പീസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ്. കുറച്ച് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെറിയൊരു ഷോക്കേസ് പീസാണ്, ഒത്തിരി വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ മേടിക്കുമ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 ആ ഒരു റേറ്റ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, 168 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ മേടിച്ച ആ സമയത്ത്, ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഒരു 2 weeks something ആയിട്ടോ, അപ്പോൾ ആ സമയത്തേക്കാളും ഇപ്പം പ്രൊഡക്റ്റ് എന്തായാലും നല്ലപോലെ എല്ലാ പ്രൊഡക്റ്റ്സും, നമ്മളിപ്പോൾ കാണിച്ച എല്ലാ പ്രൊഡക്റ്റ്സിനും തന്നെ റേറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ, ഈ സ്റ്റാച്യുവിൻ്റെ കൂടെ നമുക്കൊരു കോയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കോയിലൊന്ന് കത്തിക്കണം. അപ്പോൾ അതൊന്ന് കത്തിച്ച് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ അവിടെ മുകളിലായിട്ട് അത് വെക്കാനുള്ളൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ കോയിൽ കത്തിയിട്ട് ഇതിൻ്റെ സ്മോക്ക് ആ ഹോളിലൂടെ ഉള്ളിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു മൗണ്ടനിലൂടെ ജസ്റ്റ് ഇങ്ങനെ വാട്ടർഫോൾസ് ഇങ്ങനെ വരുന്ന പോലെ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ ആ കോയിൽ കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരിക. ഒരു അഗർബത്തി നമ്മൾ കത്തിക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് കിട്ടുമല്ലോ, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിരിക്കാം. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്ക്സൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇതേപോലത്തെ ഹോൾ വീഡിയോസ്, അതേപോലെ ക്രാഫ്റ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.